നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രേതമെന്ന സങ്കല്പം ഇപ്പോഴുമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പലയിടത്ത് ആളുകൾ കണ്ടിട്ടുണ്ട്, എത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പൊന്മുടി, അതായത് തിരുവനന്തപുരത്ത് പൊന്മുടി സംസ്ഥാന ഹൈവേയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വരാജ് ഗേറ്റ് പരിസരത്ത് യക്ഷിയെ കണ്ടെന്ന തരത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് വിതുര പോലീസ്. നിരോധിത ലഹരി വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി യക്ഷിക്കഥ പ്രചരിപ്പിച്ചതാണെന്നാണ് വിതുര ഇൻസ്പെക്ടർ പ്രതീക് കുമാർ പറഞ്ഞിരിക്കുന്നത്. ഭീതി പരത്തുന്ന തരത്തിലുള്ള അസ്വാഭാവിക വേഷം ധരിച്ച യുവതിയുടെ ചിത്രമാണ് യക്ഷി എന്ന പേരിൽ ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം ഒരു ശബ്ദരേഖയും പ്രചരിച്ചു. സ്വരാജ് ഗേറ്റിൽ നിന്ന് ചാരുപാറ വഴി ചായത്തേക്ക് വന്നപ്പോൾ ഗേറ്റിൽ നിന്നും ഏതാനും മീറ്റർ മാത്രം അകലെ യക്ഷിയെ കണ്ടെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും അതുവഴി പോകുന്നവർ ശ്രദ്ധിക്കണമെന്നായിരുന്നു ആ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത്. പിന്നാലെ ചിത്രത്തിന്റെയും ശബ്ദരേഖയുടെയും ആധികാരിക പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിനൊടുവിൽ ചിത്രം യക്ഷിക്കഥ എന്ന തലക്കെട്ടോടെ തന്നെ ബീഹാറിലെ ഒരു ഗ്രാമത്തെ ചുറ്റിപ്പറ്റി പ്രചരിച്ചതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ശബ്ദരേഖയുടെ ഉടമയെ ഇതുവരെയായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല. സംസാര രീതി പ്രകാരം ശബ്ദത്തിന്റെ ഉടമ പരിസരവാസിയാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. അനധികൃത ലഹരി വിൽപ്പനയുമായി ബന്ധമുള്ള പ്രദേശത്തെ ചിലരുടെ ശബ്ദവുമായി സാമ്യമുണ്ടോ എന്നും അന്വേഷിക്കുന്നതായി പോലീസ് പറഞ്ഞു. അതേസമയം യക്ഷിക്കഥ പ്രചരിച്ചതിന് പിന്നാലെ നാട്ടുകാർ യക്ഷിയെ കണ്ടെത്താൻ രാത്രി ശ്രമം നടത്തിയിരുന്നു. എന്നാൽ യക്ഷിയുടെ പൊടി പോലും കിട്ടിയില്ല. എന്നാൽ രാത്രി സമയത്ത് സ്വരാജ് ഗേറ്റിന് സമീപം ചിലർ ബൈക്കിൽ വന്ന ശേഷം മടങ്ങുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇക്കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിജനമായ പലയിടങ്ങളും വിപണന കേന്ദ്രങ്ങളായി മാറിയതോടെ ലഹരി വ്യാപനം രൂക്ഷമാണെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന. പ്രധാനമായും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ലഹരി കച്ചവടത്തെ പ്രതിരോധിക്കാൻ പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പഞ്ചായത്തുകളും നാട്ടുകാരും സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. റെസിഡൻസ് അസോസിയേഷനുകളും സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്ലബുകളും ഇതിനായി രംഗത്തുണ്ട്. ബോധവൽക്കരണ പരിപാടികൾ പൊടിപൊടിക്കുന്നുണ്ടെങ്കിലും വലിയ ഗുണം ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി വിതുരയ്ക്ക് ലഭിച്ചതിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്വരാജ് ഗേറ്റ് നിലവിൽ വെറുതെ കിടക്കുകയാണ്. ഇതിനോട് ചേർന്ന കഫറ്റേരിയയും ശുചിമുറിയും വിശ്രമ കേന്ദ്രത്തിനുമുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അടഞ്ഞു കിടക്കുകയാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ആ ഒരു ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രേതകഥകൾ പ്രചരിക്കുന്നത്. കേരളത്തിലെ നിഗൂഢതകളുടെ ചരിത്രത്തിൽ മുൻനിരയിലെ പേരാണ് സുമതി വളവ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും ചർച്ചയാക്കിയിട്ടുള്ള കാര്യമാണിത്. നിരവധി അഭ്യൂഹങ്ങളാണ് ഈ ഒരു സുമതി വളവിനെ ചുറ്റിപ്പറ്റി പ്രചാരത്തിലുള്ളത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 32 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് പാലോട്. പാലോട് നിന്ന് കല്ലറയിലേക്ക് പോകുന്ന വഴി 4.7 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സുമതി വളവ്. സുമതി എന്നൊരു യുവതി ഈ വളവിൽ കൊല്ലപ്പെട്ടുവെന്നും ഇന്നും അവരുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുന്നുവെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. പണ്ട് നിരവധി കഥകളും ഇതിനെ ചുറ്റിപ്പറ്റി ജനങ്ങൾ പറയുമായിരുന്നു. 1953 ജനുവരി 27 നടന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ ഇന്നും ജനങ്ങൾക്ക് അറിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സുമതിയുടെ പ്രേതത്തിന്റെ പേരിൽ നിരവധി സാമൂഹിക വിരുദ്ധർ ഈ വളവിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളെ ഭയപ്പെടുത്തുകയും പണവും മറ്റും അപഹരിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. ഇപ്പോഴും പലരും ഒരു കൗതുകത്തിന് വേണ്ടി സുമതിയെ കാണാൻ വളവിലെത്താറുണ്ട്. അതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ ഇവിടെ പോലീസ് പട്രോളിംഗ് കൂടുതലാണ്. എന്നാൽ സുമതി വളവ് സമീപത്തായി തെരുവ് വിളക്ക് സ്ഥാപിച്ചിട്ടില്ല എന്നത് ഒരു പോരായ്മയാണ്.